ഓം ശാന്തി. ഉയരങ്ങളിൽ അറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അതിനെ ആകാശമെന്ന് വിളിക്കും. ഭൂമിയിൽ അറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അതിനെ അമ്മ എന്ന് വിളിക്കും. ഞാൻ എവിടെയോ വായിച്ച രണ്ട് വരികളാണ് ഇന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞത്. തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ഒരു നിധി, അതിനൊരിക്കലും അണമുറിയാതെ പ്രവഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ യാതൊരു കണ്ടീഷൻസും കൂടാതെ തൻ്റെ മകൻ്റെ അഥവാ മകളുടെ തെറ്റോ ശരിയോ ഒന്നും നോക്കാതെ അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അമ്മ എന്ന് പറയുന്നത്. ലോകം കലികാലമായതുകൊണ്ടാവാം അഥവാ ആധുനികതയുടെ വസ്തുക്കളുടെ പ്രഭാവത്തിൽ മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങിയതുകൊണ്ടാവാം, സ്വന്തം അമ്മയെ തള്ളിപ്പറയാനും നിഷ്കരുണം കണ്ണടച്ച് അവരടുത്തുകൂടെ നടന്നു പോവാനും അവരുടെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാതെ കുറ്റം പറയാനും തോന്നുന്ന ഒരു ലോകം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ വൃദ്ധസദനങ്ങളിൽ അമ്മമാർക്ക് വേണ്ടിയുള്ള ആലയങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ആലയങ്ങൾ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാതിരിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അഥവാ എൻ്റെ അമ്മമാരെപ്പോലെ ലോകത്തെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ വിശ്വജനനിയായിരിക്കുന്ന ഭഗവാന് വേണ്ടി ഈ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു മകൻ ഒറ്റക്കണ്ണിയായിരിക്കുന്ന അമ്മയായിരുന്നു. സ്കൂളിലേക്ക് അമ്മ മോനെ കൊണ്ടുവിടാൻ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ പലപ്പോഴും അവനെ ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു കണ്ണ് എന്നത് എനിക്ക് മോശമാണ് എന്ന് മകൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ വിധം കുട്ടി വലുതായപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇനി അമ്മ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരണ്ട, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ അമ്മേനെ മാറ്റി നിർത്തി. കുറച്ചു കാലം കഴിഞ്ഞു അവൻ വളർന്നു, പഠിച്ചു, പഠനങ്ങളൊക്കെ വളരെ വേഗം മിടുക്കനായിട്ട് അവൻ പൂർത്തിയാക്കി. ഒരു ലക്ഷ്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഈ ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന് കേൾക്കാത്ത ഒരു നാട്ടിലേക്ക് എനിക്ക് വേഗം എന്നെ പറിച്ച് നട്ടേക്കണം. അങ്ങനെ പഠനം കഴിഞ്ഞ ശേഷം ജോലി അന്വേഷിച്ചത് ആ നഗരം വിട്ട് വേറൊരു നഗരത്തിലായിരുന്നു. അവിടെ പോയി അവന് നല്ലൊരു ജോലി കിട്ടി, ജീവിക്കാൻ തുടങ്ങി. അധികം വൈകാതെ ആ നഗരത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചു. അങ്ങനെ ഭാര്യാഭർത്താക്കന്മാരായ അവർ ജീവിക്കെ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായി. അച്ഛനും അമ്മയും മക്കളുമായിട്ട് സന്തോഷം നിറഞ്ഞ ജീവിതം. ഒരിക്കലെങ്കിലും തൻ്റെ അമ്മയെ ചെന്ന് കാണണമെന്നോ അമ്മേനെ തൻ്റെ അടുത്തേക്ക് വിളിക്കണമെന്നോ അവൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഈ നാട്ടിൽ ഞാൻ ഒറ്റക്കണ്ണിയുടെ മകനാണെന്ന് ആരും അറിയരുത് എന്നവൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് അവൻ്റെ മക്കൾ ആരെയോ പരിഹസിക്കുന്ന, കളിയാക്കുന്ന അങ്ങനെ ദൃശ്യം കണ്ട് ആരെന്ന് പോയി നോക്കുമ്പോൾ അവൻ്റെ ഒറ്റക്കണ്ണിയായിരിക്കുന്ന അമ്മ അവനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവന് ദേഷ്യം സഹിച്ചില്ല, നിങ്ങളെന്താ ഇവിടെയും എൻ്റെ പിന്നാലെ പിടിച്ച് വന്നിരിക്കുകയാണോ, എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അമ്മ തൻ്റെ കയ്യിലുള്ള അഡ്രസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ മോനെയും ഭാര്യേനെയും മക്കളെയൊക്കെ ഒന്ന് കാണണം എന്ന് കൊതിച്ചിട്ട് വന്നതാണ്, പക്ഷേ അഡ്രസ്സ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്, ഞാൻ തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഉണ്ടായി. ആ സംഗമത്തിൽ വരാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ ഇവനും കിട്ടിയിരുന്നു. അങ്ങനെ ആ സംഗമത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അവൻ പ്രതീക്ഷിച്ചു ഒരു പക്ഷേ അമ്മ അവിടെ വന്നേക്കാം എന്ന്. അമ്മയെ ഒന്ന് കണ്ടു കളയാൻ കുറയായില്ലേ എന്നൊക്കെ അവൻ്റെ മനസ്സിലൊരു വിചാരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ചെന്ന സമയത്ത് അവിടെ അമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ മറ്റ് പലരുടെയും മാതാപിതാക്കൾ സഹിതം മക്കളവിടെ ഹാജരായിരുന്നു. അവരെല്ലാവരും അവരുടെ പഴയ സ്മൃതികളിൽ എല്ലാം ഓർമ്മിച്ചു, സന്തോഷിച്ചു. കഴിഞ്ഞ ശേഷം തിരിച്ചു പോകും മുന്ന് അവൻ വിചാരിക്കുകയാണ്, എന്തായാലും അവിടെ വന്നിട്ട് എനിക്ക് അമ്മയോടൊന്നും നന്നായി പെരുമാറാൻ പറ്റില്ല, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ എല്ലാവരും മുന്നിൽ കാണിക്കാനാവില്ല, ഇവിടെ പോയിട്ട് ഒന്ന് കുറച്ച് സ്നേഹം കൊടുത്തിട്ട് പോവാം, ഇനി ആരും എന്നെ ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവൻ്റെ ആ പഴയ വീട്ടിലേക്ക് കയറി ചെന്നു. ചെല്ലുമ്പോൾ അവിടെ താമസമില്ലാത്തൊരു വീട് പോലെയുണ്ട്, പൂട്ടിക്കിടക്കുകയാണ് വീട്. അപ്പോൾ അടുത്തുള്ള ആളിനോട് ചോദിച്ചപ്പോൾ അവന് മനസ്സിലായി അമ്മ 3 മാസം മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കത്ത്, നിനക്ക് എന്തെങ്കിലും എൻ്റെ മകൻ എന്നെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ കത്ത് അവന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിലെ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ കത്ത് വാങ്ങി വായിച്ചു നോക്കി. അപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, മോനെ ഒറ്റക്കണ്ണി എന്ന പേരിൽ എന്നും നിനക്കെന്നെ വെറുപ്പാണ്. എനിക്കറിയാം ഈ സംഗമത്തിന് നീ വരുമെന്ന്, പക്ഷേ അതിനു മുന്നേ അതുവരെ കാത്തിരിക്കാൻ എനിക്കാവുമോ എന്നറിയാത്തതുകൊണ്ട് നിന്നോട് പറയാനുള്ളൊരു രഹസ്യം ഞാനിതിൽ എഴുതി വയ്ക്കുകയാണ്. നീ എപ്പോഴെങ്കിലും ഇത് വായിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് പറയുകയാണ്, നോക്കൂ എൻ്റെ ഒരു കണ്ണ്, നീ കുട്ടിയായിരുന്ന സമയത്ത് ഞാനും നിൻ്റെ അച്ഛനും നീയും കൂടി ഒരു
വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതിൽ വെച്ച് നിൻ്റെ ഒരു കണ്ണ് പോയി. അപ്പോൾ ഒറ്റക്കണ്ണനായിട്ട് എൻ്റെ മകൻ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് എൻ്റെ ഒരു കണ്ണ് ഞാൻ നിനക്ക് ദാനം തന്നു, എൻ്റെ കണ്ണിലൂടെയാണ് നീ ഇന്ന് എന്നെ കാണുന്നത്, അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കരുത്. നിനക്കെന്നും വിഷമമായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ ഈ കഥ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോവുകയാണ്, അതുകൊണ്ട് നിന്നോട് ഞാൻ ഇക്കാര്യം പറയട്ടെ എന്ന്. തലയിലിടുത്തി വീണ പോലെ, കണ്ണിലിരുട്ട് കയറും പോലെ കുറച്ച് സമയം ആ മകൻ ആ വീടിൻ്റെ മുന്നിൽ നിന്നു, തിരിച്ച് പശ്ചാത്തപത്തോട് നടന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി തരുന്നതായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ, കെയറിങ്ങിൻ്റെ, അവരുടെ ആ ഒരു ത്യാഗത്തിൻ്റെ, ഒരമ്മയ്ക്ക് മാത്രമേ 9 മാസം ചോര ഊട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കൂ. വർഷങ്ങളോളം മടി കൂടാതെ മലമൂത്ര വിസർജനങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മളെ കുളിപ്പിച്ചും നമ്മുടെ നഖം വെട്ടിക്കളഞ്ഞും, ആ ഞാൻ എന്തിനു പറയണം, ഞാൻ ചില അമ്മമാരെ കാണാറുണ്ട്, കുഞ്ഞു മക്കൾ നഖം മുറിക്കുമ്പോൾ പേടിക്കുമ്പോൾ കരയുമ്പോൾ, കുട്ടി പാല് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് കടിച്ച് കുഞ്ഞിൻ്റെ നഖം മാറ്റുന്ന അമ്മയുടെ ആ ഒരു ത്യാഗം പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം അമ്മയ്ക്ക് ഒരിക്കലും ഒരു കണക്കിലും നിങ്ങൾക്ക് വില കെട്ടാനാവില്ല. ഈ ജീവിതം കൊണ്ട് തീർക്കാനാവാത്ത കടമാണ് നമ്മുടെ അമ്മയുടെ അടുത്ത്. അതുകൊണ്ട് അമ്മമാരോട് ഒരിക്കലും മോശമായി പെരുമാറരുത്. അതുകൊണ്ട് അവരുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും നമ്മൾ വില കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളാരാവുന്നത് എന്തോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകണ്ടാന്നോ, നമ്മുടെ കാര്യങ്ങൾ നേടണ്ടാന്നോ ഞാൻ ഒരിക്കലും പറയില്ല. ഒരിക്കലും എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്ന് കരുതി അവർ നമ്മളെ തിരിച്ചറിഞ്ഞില്ല, നമ്മളെ മനസ്സിലാക്കിയില്ല എന്നുള്ളത്, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിൽ, നോക്കേണ്ട കാര്യങ്ങൾ നോക്കാതിരിക്കുന്നതിൽ നിന്നുള്ള ഒളിച്ചോടാൻ ഒരു പോംവഴിയായിട്ട് ആരും കണക്കാക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ മായാത്ത കടമാകും. അതുകൊണ്ട് നിങ്ങളെ അമ്മയെ നന്നായി സ്നേഹിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ആ വിശ്വജനനിയായിരിക്കുന്ന ഭഗവാന്റെ സ്നേഹം സദാ നിങ്ങൾക്ക് അനുഭവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്, അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.